അപ്പോൾ ഇനി മുതൽ ഇതാണ് നിന്റെ അമ്മ. എന്നാണ് നിന്റെ പപ്പയുടെയും പുതിയ മമ്മിയുടെയും കല്യാണം? നീ എന്താണ് നിന്റെ മമ്മിയുടെ വായ നോക്കി നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ആദ്യോടല്ല, ആദ്യം പപ്പയോട് ചോദിക്കും. മാറ ആദ്യം നീപ്പോ. നീ ആരുടെ മേരി കോമോ? ഗെറ്റ് ഓഫ് വിഷ്, ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ്. കൈയെടുത്തില്ലെങ്കിൽ നീ എടുക്കും. കൈയെടുത്തില്ലെങ്കിൽ നീ എടുക്കും. ഐ സേ ത്രൈസ്. എന്നാ നീ ഒന്ന് എടുപ്പിക്ക്. വൺ, ടു, ത്രീ. നിന്റെ ഈ തലതെറിച്ച സന്തതി പൊള്ള തെമ്മാടിത്ത മൊത്തം കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ നീ എന്നോട് പറയുന്നു ഇതൊരു ഇഷ്യൂ ആക്കരുതെന്ന്? ആദ്യയുടെ പപ്പയും വന്നല്ലോ, ഇപ്പൊ എല്ലാ പാരന്റ്സും ആയി. എന്താ പ്രശ്നം? ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടില്ലേ, എന്റെ മോന്റെ പല്ലിടിച്ച് ഇളക്കി മൂക്കിന്റെ പാല് ഓടിച്ചു. ദേ നിക്കുന്നു. അതിനവൻ അടി ചോദിച്ചു മേടിച്ചതാ? അടി മേടിക്കാനുള്ളതല്ല, കൊടുക്കാനുള്ളതാ. ഇനി അഥവാ അവൻ അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനുള്ള വടി അവൻ തന്നെ കൊടുത്തു കാണും. മോൾ എന്തിനാ ഈ വിശ്വജിത്തൻ അടിച്ചത്? ഞാനും ആദ്യം നടന്നു വരുമ്പോ വിശ്വജിത്ത് ഞങ്ങളെ തടഞ്ഞു നിർത്തി അപമാനിച്ചു. അപമാനിക്കാനായിട്ട് നിനക്ക് ഇവിടെ മാനം? പ്ലീസ്, ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ. ശിവാനിയല്ല, ആദ്യമാണ് വിശ്വജിത്ത് കളിയാക്കിയത്. ആഹാ, കളിയാക്കിയ ആദ്യക്ക് കംപ്ലൈന്റ് ഇല്ല. പിന്നെ ഇവൾക്ക് എന്താ ഇപ്പൊ മനസ്സിലായല്ലോ, ഒരു കാരണവും ഇല്ലാതെ ഇവൾ എന്റെ മോനെ ഇടിച്ചതെന്ന്. ഇടയ്ക്ക് കയറരുത്. നിന്നെ എന്ത് പറഞ്ഞാ അവൻ കളിയാക്കിയത്? ആദിയുടെ പപ്പയെ പറ്റി അനാവശ്യം പറഞ്ഞു. അത് ഞാൻ തടയാൻ നോക്കിയപ്പോ അവൻ എന്റെ കൈക്ക് പിടിച്ച് തിരിച്ചു. വിടാൻ 3 പ്രാവശ്യം പറഞ്ഞു, അപ്പൊ അവൻ കൂടുതൽ പിടിച്ചു. പിന്നെ വേദന സഹിക്കാണ്ടായപ്പോഴാ ഞാൻ ഇടിച്ചത്. നുണ പച്ച കള്ളമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളോടല്ലേ പറഞ്ഞു ഇടക്കേറി പറയുന്നത്? ഇതാണ് പെണ്ണ്. അനാവശ്യമായി ഒരുത്തൻ പെണ്ണിന്റെ ദേഹത്ത് കൈവച്ചാൽ അവൾ അടിക്കും. അടിച്ചിരിക്കണം ഇതുപോലെ. അതെന്നെ ഈ പെൺകുട്ടിയും ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവളൊരു മര്യാദ കാണിച്ചു. അടിക്കുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു കൈവിടാൻ. ഒന്നല്ല, 3 പ്രാവശ്യം. ആ മര്യാദ പോലും കാണിക്കാത്ത ഡോക്ടറാണോ ഈ കുട്ടിയെ മര്യാദ പഠിപ്പിക്കുന്നു? ഇത്രയുള്ളൂ, ശിവാനി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇറ്റ്സ് എ ലെസൺ ഫോർ ബോയ്സ്. പെൺകുട്ടികളോട് മര്യാദപൂർവ്വം പെരുമാറണം. നൗ എവരിവൺ മേ പ്ലീസ് ലീവ്.